അൻപത്തിയാറുകാരനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അച്ഛനും രണ്ടു മക്കൾക്കും 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും. പട്ടാമ്പി പേരടിയൂർ കുഞ്ഞാലി വീട്ടിൽ ഏനി മക്കളായ മുഹമ്മദ് മുസ്തഫ, വഹാബ് എന്ന അബ്ദുൾ വഹാബ് എന്നിവരെയാണ് ഒറ്റപ്പാലം കോടതി ശിക്ഷിച്ചത്. പട്ടാമ്പി പേരടിയൂർ നെച്ചിക്കാട്ടിൽ ഗോപിനാഥൻ എന്ന കുട്ടനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി പി സൈതൽവിയാണ് ശിക്ഷ വിധിച്ചത്. ഗോപിനാഥനെ വധിക്കാൻ ശ്രമിച്ചതിന് 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും, ആയുധം കൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് 3 വർഷം കഠിന തടവും, ദേഹോദ്രവം ഏൽപ്പിച്ചതിന് 6 മാസം വെറും തടവും, തടഞ്ഞു വെച്ചതിന് 15 ദിവസം വെറും തടവുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം കൂടി തടവ് അനുഭവിക്കണം. ശിക്ഷകൾ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. സാക്ഷികളുടെ തെളിവും അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയ തെളിവുകളെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് കോടതി. 307-ാം വകുപ്പിന് അതായത് വധശ്രമത്തിൽ 10 വർഷം കഠിന തടവും അതുപോലെ 50,000 രൂപ പിഴയും, പിന്നെ മറ്റേ 324 അതുപോലെ 323 അതേപോലെ 341 5062 ഈ വകുപ്പുകളിലായിട്ട് ശിക്ഷകൾ പ്രഖ്യാപിച്ചിരുന്നു. 2016 ജനുവരി 25 രാവിലെ 8:30 കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതികളായ ഏനിയും വഹാബും മുഹമ്മദ് മുസ്തഫയും ചേർന്ന് പേരടിയൂർ സെൻറ്ററിലെ ചായക്കടയ്ക്ക് മുൻവശം വെച്ച് ഗോപിനാഥനെ തടഞ്ഞു നിർത്തി. തുടർന്ന് ഏനി കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് നെഞ്ചിലും വയറ്റിലും കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. ഏനിയുടെ കുടുംബത്തിന് മറ്റൊരാളുമായി അതിർത്തി തർക്കമുണ്ടായിരുന്നു. ഗോപിനാഥൻ ഏനിയുടെ എതിർപക്ഷത്ത് നിന്നതിൻ്റെ വിരോധത്തിലാണ് പ്രതികൾ വധിക്കാൻ ശ്രമിച്ചതെന്നാണ് കേസ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.